നമസ്കാരം ഇന്ന് മെയ് ഇരുപത്തിയാറ് ഇതേ ദിവസമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായിട്ട് ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി അധികാരമേറ്റത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അന്ന് തൊട്ട് ഇന്നു വരെ അതി ബഹുലമായ ഏഴ് വർഷങ്ങൾ പൂർത്തിയാക്കി മുമ്പ് പതിറ്റാണ്ടുകളോളം ഭരിച്ചിരുന്ന പലരും തൊടാൻ മടിച്ചിരുന്ന തൊട്ടാൽ പൊള്ളുന്ന വിഷയങ്ങൾ പൂ പറിക്കുന്ന ലാഘവത്തോടെ അദ്ദേഹം നടപ്പിലാക്കി കാണിച്ചു കൊടുത്തു എത്രയോ പതിറ്റാണ്ടുകളായി കോടതി ഇറങ്ങി നടന്നിരുന്ന വിഷയങ്ങളടക്കം ഒട്ടുമിക്കതിനും തീർപ്പുണ്ടായത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് അതിൽ അയോധ്യ പ്രശ്നമുണ്ട് മുത്തലാഖിൻ്റെ പ്രശ്നമുണ്ട് അതേപോലെ നിരവധി അനവധി വിഷയങ്ങളുണ്ട് നോട്ട് നിരോധനം അദ്ദേഹത്തിന് മുമ്പുള്ള പല പ്രധാനമന്ത്രിമാരുടെയും മുന്നിൽ എത്തിയതായിരുന്നെങ്കിലും ആർക്കും അതിനുള്ള ധൈര്യമില്ലായിരുന്നു മോദി അതിനുള്ള ധൈര്യം കാണിച്ചു അതേപോലെ തന്നെ യു പി എ സർക്കാരിൻ്റെ കാലത്തും ജി എസ് ടി നടപ്പാക്കണം എന്നുള്ള ആ ഒരു തീരുമാനവും ചർച്ചയും ഒക്കെ നടന്നതാണ് അവർക്കും ധൈര്യമുണ്ടായില്ല അത് ചെയ്യാൻ ഒടുവിൽ മോദി തന്നെ വേണ്ടി വന്നു അത് നടപ്പിലാക്കാൻ മുത്തലാക്ക് വിഷയം എത്രയോ കാലമായിട്ട് എത്രയോ കൊല്ലങ്ങളായിട്ട് പല സർക്കാരുകൾ മാറി മാറി ചർച്ച നടത്തിയിട്ടും അത് മുത്തലാക്ക് നിരോധനം എന്ന നിയമം ഉണ്ടാക്കാൻ മടിച്ചിരുന്നവർ മോദി അതും സാധ്യമാക്കി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ദേശീയപാതകൾ വികസിപ്പിക്കുന്ന കാര്യങ്ങൾ ദ്രുതഗതിയിലാണ് അതിൻ്റെ പണി നടന്നു നടക്കുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യം പാകിസ്ഥാൻ നമുക്ക് നിത്യ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരുന്ന രാജ്യമാണ് അവർക്ക് എന്നെന്നും ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള ഒരു ചെറിയ കൊട്ട് കൊടുക്കാൻ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അവർക്ക് ചെറിയ കൊട്ടാണ് കൊടുത്തത് പക്ഷേ അവരെ സംബന്ധിച്ച് അതൊരു വലിയ കൊട്ട് തന്നെയായിരുന്നു അവരുടെ രാജ്യത്ത് കടന്നു കയറി നമ്മളെ ദ്രോഹിച്ചു കൊണ്ടിരുന്ന ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർക്കാൻ മോദിയുടെ നേതൃത്വത്തിന് ആയി മറ്റു പലർക്കും അതിനുള്ള ധൈര്യമില്ലായിരുന്നു അന്നും ഇതേ സൈന്യവും ഇതേ സംഗതികളും ഒക്കെ തന്നെ നമുക്കുണ്ടായിരുന്നു പക്ഷേ അതിന് അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയായിരുന്നു നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാർക്ക് ഇല്ലാതിരുന്നത് മോദിക്കതുണ്ടായിരുന്നു ഇങ്ങോട്ട് എത്രയെത്ര ആരോപണങ്ങളാണെന്ന് നോക്കൂ പക്ഷേ ഇതിലൊന്നും സർക്കാരിൻ്റെ അഴിമതിയെ പറ്റിയുള്ള ആരോപണങ്ങളായിരുന്നില്ല എന്നതാണ് പ്രത്യേകം ശ്രദ്ധേയമായ കാര്യം അതിലൊരെണ്ണം റാഫേൽ എന്ന ഒരു റാഫേൽ കരാർ എന്ന ഒരു സംഗതിയും കൊണ്ട് പ്രതിപക്ഷം വന്നിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി തന്നെ ഒടുവിൽ ആ കരാറിൽ അഴിമതിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ചുരുട്ടിക്കൂട്ടി ദൂരെ എറിഞ്ഞതാണ് അതൊഴിവാക്കിയാൽ ഈ ഏഴ് വർഷം പൂർത്തിയാക്കിയ നരേന്ദ്രമോദി സർക്കാരിനെതിരെ എതിരാളികൾക്ക് പോലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാനില്ല ഒരു ചെറിയ സംസ്ഥാനമായ നമ്മുടെ കേരളത്തിലെ സെക്രട്ടേറിയറ്റും അതിൻ്റെ ജീവനക്കാരെ പറ്റിയൊക്കെ എത്രയെത്ര അഴിമതി ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വരെ ബാധിക്കുന്ന രീതിയിൽ എത്രയെത്ര ആരോപണങ്ങളും അഴിമതി കഥകളുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു വലിയ രാജ്യം ഭരിക്കുന്ന പി എംഒ അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ ഏഴു വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഒരു അഴിമതി ആരോപണത്തിൻ്റെ മുൽമുനയിൽ നിന്നിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് എത്രമാത്രം ദുർഘടമായ ഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ മഹാമാരിയുടെ കാലത്ത് ഇതിനു മുമ്പ് അദ്ദേഹം ഭരണത്തിലേറുമ്പോൾ കോടാന കോടി രൂപയുടെ കടം മറ്റു പല രാജ്യങ്ങൾക്കും ഇന്ത്യ കൊടുക്കാനുണ്ടായിരുന്നു ഇറാൻ അടക്കമുള്ള പെട്രോൾ നമ്മൾക്ക് തരുന്ന പല രാജ്യങ്ങൾക്കും ആ കടങ്ങളെല്ലാം ഒന്നൊന്നായി വീട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നരേന്ദ്രമോദി മുമ്പ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ആയിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് അങ്ങോട്ട് കടം കൊടുക്കുന്ന നിലയിലേക്ക് എത്തി എല്ലാം ഒരാളിൻ്റെ അല്ലെങ്കിൽ ആ ആളിൻ്റെ ടീമിൻ്റെ പ്രവർത്തന മികവിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം അതിൽ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പേരാണ് നിതിൻ ഗഡ്കരി എന്നൊരു വ്യക്തി ആ മനുഷ്യൻ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ ഇന്ന് എത്ര കിലോമീറ്റർ റോഡ് പണിയണം എന്നുള്ള ചിന്താഗതിയോടായിരിക്കും ഓരോ ദിവസവും അത് ഇപ്പോൾ ഒരു റെക്കോർഡായി മാറിയിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന റോഡുകളുടെ കിലോമീറ്റർ ആ കണക്ക് ലോകത്ത് തന്നെ ഒരുപക്ഷെ ഒരു റെക്കോർഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത്ര അത്ര വേഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആ വകുപ്പ് ഇന്ത്യയിലെ റോഡുകളൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ വകുപ്പുകൾ എടുത്തു നോക്കിയാലും എത്രയോ മന്ത്രിമാരുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കഴിഞ്ഞ ഭരണത്തിൽ നോക്കൂ നാല് മന്ത്രിമാരാണ് രാജിവെച്ച് പോയത് ഒരു ചെറിയ മന്ത്രിസഭ ഇരുപതോ പേരോളമുള്ള ഒരു ചെറിയ മന്ത്രിസഭയിൽ നാല് പേരാണ് ഈ അഴിമതി സ്വജനപക്ഷപാതം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത് അപ്പോഴൊരു വലിയ മന്ത്രിസഭയുടെ തലവൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ എത്ര മന്ത്രിമാരുണ്ടെന്ന് നോക്കി എല്ലാ മന്ത്രിമാരെ പോലും എല്ലാവർക്കും അറിഞ്ഞുകൂടാ കാര്യം അവരൊക്കെ ഇങ്ങനെ വിവാദങ്ങളിൽ ഉൾപ്പെടുന്നവരോ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരോ അല്ലാത്തതിനാൽ അവരൊന്നും ഇങ്ങനെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാറില്ല അവർ അവരുടെ പണി ചെയ്യുന്നു അതിൽ തന്നെ പ്രധാനമന്ത്രി അടക്കം താഴോട്ട് അറുപതിനു മുകളിൽ മന്ത്രിമാരുണ്ട് നിങ്ങളുടെ അറിവിൽ എത്ര മന്ത്രിമാർക്ക് രാജിവെച്ച് പോകേണ്ടി വന്നിട്ടു നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒന്നോ രണ്ടോ ഈ ഏഴ് വർഷത്തിനിടയ്ക്ക് ഒന്നോ രണ്ടോ പേർക്ക് മാത്രം അതും അതിൽ പലതും ന്യായമായിട്ടുള്ള കാര്യത്തിനല്ല എന്നോർക്കണം ഒന്ന് കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ മന്ത്രിസഭയിലെ ഒരു സഖ്യകക്ഷിയുടെ മന്ത്രിയാണ് രാജിവെച്ച് പോയത് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഒന്നൊരു മഹാരാജ്യം ലോകത്ത് അറിയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മോദി എന്നൊരു വ്യക്തി അല്ലെങ്കിൽ മോദി എന്നൊരു പ്രധാനമന്ത്രിയെ ഇന്ന് ഒട്ടുമിക്ക ലോകരാജ്യങ്ങൾക്കും അറിയാം അവരുടെ രാഷ്ട്ര തലവന്മാർക്കും അറിയാം ഒട്ടുമിക്കവരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടെയാണ് ഇന്നിപ്പോൾ നമ്മൾ ലോകം മുഴുവൻ ഒരു ദുർഘടമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിൽ നിന്ന് എത്രയും വേഗം തന്നെ ലോകം തന്നെ ഒപ്പം നമ്മളും എല്ലാം കരകയറുകയും കരകയറുക തന്നെ ചെയ്യും അതിനൊപ്പം അദ്ദേഹം ഇനിയും ദീർഘായുസയോടെ വളർന്നാൾ ഈ രാജ്യത്തെ സേവിക്കാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ ആ ഒരു അവസരം അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അദ്ദേഹത്തിന് തത്വമയുടെ എല്ലാവിധ ആശംസകളും വെബ്ഡെസ്ക് たといいの